ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു 42 മുതൽ കഥയുടെയും കവിതയുടെയും ലോകത്താണ് നമ്മൾ വിഹരിക്കുന്നത്. ഇതിനൊരു സംതൃപ്തിയായിട്ടാണ് ഒപ്പി ഇരിക്കുന്നത്. 42 കഥ എന്ന രീതിയിലുള്ള കുട്ടി ഒരു മലയാള കഥ അല്ലേ? ചെറിയ കുട്ടിയമ്മ 10 വയസ്സാണ്. ശരിയാ. എന്നിട്ട് അതിൽ എഴുതിയുണ്ട് 9 വയസ്സ്. അന്ന് രണ്ടാളുകൾക്ക് ഇംപ്രസ് ചെയ്യാൻ. ആക്ച്വലി ഇറ്റ് ഇസ് സച്ച് എ ഹൊറബിൾ സ്റ്റോറി. ബട്ട് 10 രൂപയെ കിട്ടി. 10 രൂപ കിട്ടി അന്ന് മാതൃഭൂമി. പക്ഷേ ആ മാതൃഭൂമിയുടെ ഒരു ഉടമസ്ഥത ഭാവമാണോ ആ 10 രൂപ നേടിത്തുന്നത്, അതെയോ കഥയുടെ ഒരു മൂല്യമായിരുന്നു? കഥ ആണല്ലേ കരയിപ്പിച്ചു. ഇപ്പോഴത്തെ സീരിയലിൻ്റെ മരിയെന്ന് അന്നത്തെ ടേസ്റ്റും ഇപ്പോഴത്തെ ടേസ്റ്റും ഒരേ മരി. കരയിപ്പിക്കണം കഥ അങ്ങനെയായിരുന്നു. സെൻറ്റിമെൻ്റൽ ഒരു കുളിക്കാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചും മരി വെള്ളം നിറഞ്ഞ് അതൊക്കെ പിഴിഞ്ഞ് കളയുമ്പോൾ കഥ വായിച്ച ആളും ആ സ്ഥിതിയോ ഇനേർട്ട്. പക്ഷേ അമ്മ ആൾക്കാരെ കരയിപ്പിക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് മനസ്സുകളെ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. അതിപ്പോഴല്ലേ ഒരു 10-40 കൊല്ലമായിട്ട് 50 കൊല്ലമായിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ അത്ര വലിയ ഒന്നുമില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് എ വെരി ഗുഡ് ചൈൽഡ്. പാവം സാധു വരുന്ന വളരെ സാധു വരുന്നത്. എൻ്റെ ജ്യേഷ്ഠനെ ഇങ്ങനെ ബഹുമാനിച്ച് ആദരിച്ച് പിന്നെ അങ്ങ് നാടകം എഴുതും സ്റ്റേജ് ചെയ്യും. അങ്ങനെ കുട്ടിക്കാലം മകൾക്ക് ഏത് വേഷത്തിലായിരുന്നു അപ്പോൾ നാടകത്തിൽ? നൂർജഹാൻ. അന്ന് മോശക്കാരിയായിട്ട് ഒരിക്കലും വരില്ല. അയ്യോ മോശക്കാരി ആയിട്ടുള്ള റോളുകൾ ബാക്കി ഉണ്ടല്ലോ കുറേ ആൾ എടുക്കാൻ. നമുക്ക് നൂർജഹാൻ എന്നിട്ട് കാതിലൊക്കെ സാധനമൊക്കെ തൂക്കി ഭയങ്കര ഒരു കട്ട് ഔട്ട് ഓഫ് എൻ എലിഫൻറ്റ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു വോൾ പെയിൻറ് ചെയ്യാനുള്ള സ്റ്റൂൾ ഇട്ടുണ്ട്, അതുമിൽ എന്നെ എഴുതിയെടുക്കുക. അതിന് മുമ്പിലാണ് ഈ കട്ട് ഔട്ട്. അപ്പോൾ വൺ വുഡ് തിങ്ക് ദറ്റ് ഐ വാസ് ഓൺ ദ എലിഫൻറ്റ്. എന്നിട്ട് ബാറ്റിൽ ഗ്രൗണ്ടിൽ വന്ന് നോക്കുകയാണ് നൂർജഹാൻ ആരൊക്കെ മരിച്ചിരിക്കുന്നത്. ഐ തിങ്ക് അത് 10-11 വയസ്സായിരുന്നു എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അന്ന് എല്ലാവരും കാണാൻ വന്നവരൊക്കെ വലിയ ഡിസ്റ്റിങ്വിഷ് പീപ്പിളായിരുന്നു. അമ്മാവൻ വിളിച്ചിട്ട് മുണ്ടശ്ശേരി അങ്ങനെയൊക്കെ. അതിനുശേഷം നമ്മുടെ സാഹിത്യത്തിലെ ഒരു നൂർജഹാനായിട്ട് അങ്ങോട്ട് അമ്മ വാഴുകയും ചെയ്തു. നൂർജഹാൻ ആവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ ഒരു നൂർജഹാൻ ആവാൻ പറ്റിയ ഒരു മനസ്സുമില്ല എനിക്ക്. എനിക്ക് കൊല്ലാനൊന്നും സഹായിക്കില്ല. ഞാൻ വെജിറ്റേറിയനാണ്. പിന്നെ കൊല്ലിന് ഭയങ്കര വിരോധമാണ്. തീവ്രവാദമൊക്കെ പറയെങ്കിലും എനിക്ക് കൊല്ലലിഷ്ടല്ല. വാക്കുകൊണ്ട് ഒരുപാട് കൊലപാതകം നടത്തണം. അതൊക്കെ നടത്തണം നടത്തണം. അമേരിക്കയോടൊക്കെ കുറച്ച് വാക്ക് കൊടുക്കണം. നമ്മളല്ലാണ്ട് നമുക്ക് കൊടുക്കാറുണ്ട്. മനസ്സിലെപ്പോഴും ഒരു ശത്രു ഉണ്ടാവുമോ? ശത്രുവല്ല, അവർ എന്നെ ശത്രുവായിട്ട്. പ്രായത്തിന് കീഴ്പ്പെടുത്താൻ കഴിയാത്തൊരു വ്യക്തിത്വം അല്ലേ താങ്കളുടെ? ആർക്ക് പ്രായത്തിന് അങ്ങനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ? പ്രായമായിട്ടില്ലോ. ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ് ആസ് എ ഡിസബിലിറ്റി ബിക്കോസ് എൻ്റെ തോട്ട്സ് വളരെ യങ് ആണ്. ഐഡിയാസ് വരും എനിക്ക്, അത് സാധാരണ ഞാൻ കാണുന്നില്ല. സാധാരണ സ്കോളേഴ്സൊക്കെ ഓരോ ബുക്കിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് എന്നിട്ട് കുത്തി കുറുക്കി അത് നോട്ട് എന്നിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് പ്രസംഗിക്കും. അത് മാത്രം ചെയ്തിട്ടില്ല ലൈഫിൽ. ഐ ഡോണ്ട് കോട്ട് ഫ്രം പീപ്പിൾ. ഒന്നും കൂട്ടിയില്ല. ബിക്കോസ് ഐ തിങ്ക് നമ്മൾ വേറൊരാളുടെ ഉപയോഗിക്കരുത്. നമ്മളുടെ ഗ്രോത്ത് അത് ഇമ്പീഡ് ചെയ്യും അല്ലേ? അപ്പോൾ നോക്കണ്ട. അമ്മ ഈ വളരെ ചെറിയ പ്രായത്തിൽ എനിക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒരു പെൺകുട്ടിയിൽ നിന്ന് ഒരു ഭാര്യയായി മാറുകയാണ്. അത് വലിയ കഷ്ടമായിരുന്നു. അത് ശരിയാ, തോറ്റോണ്ടല്ലേ. കുറച്ച് മനസ്സിരുത്തി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല വേറെ ലൈഫായിരുന്നു. പക്ഷെ ഒരു ഔപചാരിക വിദ്യാഭ്യാസം ഒന്നും വഴങ്ങുന്ന മനസ്സായിരുന്നില്ലല്ലോ. അല്ല, ഔപചാരികം പറ്റില്ല. ബിക്കോസ് ഐ സിൻസിയർലി ബിലീവ് ഐ അറ്റൻഡ് ചില എഡ്യൂക്കേഷണൽ കോൺഫറൻസസ് ഔട്ട്സൈഡ് ദ കൺട്രി. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ തിയറി ഇസ് ഈ ടീച്ചറുടെ പരിമിതി എടുത്തിട്ട് മറ്റാൾക്ക് കൊടുക്കുക. അതേ ഉണ്ടായിട്ടുള്ളൂ എഡ്യൂക്കേഷൻ. നല്ല ഇൻഫർമേഷനും ടീച്ചർക്ക് അറിയിച്ചെങ്കിൽ അത് കൊടുക്കും, എന്നിട്ട് ജോലി കിട്ടിക്കോട്ടെ നോക്കും. അങ്ങനെ ഒരു ക്ഷുദ്ര മനോഭാവമാണ്. എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഒരു ഹോളി ടാസ്ക്കാണ്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മനസ്സും ആത്മാവും ഒക്കെ കൊടുത്തിട്ട് ആളെ വലുതാക്കുകയാണ്.